മരങ്ങാട്ടുപുള്ളിയിൽ രാഷ്ട്രീയ അംഗം മുറുകുന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. മരങ്ങാട്ടുപുള്ളിയിൽ മുൻ വർഷങ്ങളെക്കാൾ സജീവമായിട്ടുള്ള ശക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഇക്കുറി നടക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇടത് വലത് മുന്നണികളും ബി ജെ പിയും ഒരേപോലെ തന്നെ മത്സരരംഗത്ത് സജീവമാകുന്ന കാഴ്ചകളാണുള്ളത്. കേരളം കണ്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ എന്നും എക്കാലവും പ്രഗത്ഭനായി പരിഗണിക്കപ്പെടുന്ന കെ എം മാണിയുടെ മാതൃ ഗ്രാമപഞ്ചായത്ത് എന്ന വിശേഷണം ഉൾക്കൊള്ളുന്ന നാടാണ് മരങ്ങാട്ടുപുള്ളി. കെ എം മാണി ഇല്ലാത്ത തിരഞ്ഞെടുപ്പിനാണ് ഇത്തവണ മരങ്ങാട്ടുപുള്ളി ആദ്യത്തെ മരളുന്നത് എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. മരങ്ങാട്ടുപുള്ളിയിൽ നിലവിലുള്ള കണക്കുകളനുസരിച്ച് 46 പേര് ഇത്തവണ മത്സര രംഗത്തുണ്ട്. 14 വാർഡുകളാണുള്ളത്. യു ഡി എഫിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമാണ് സജീവമായി മത്സര രംഗത്തുള്ളത്. ഇടതു മുന്നണിയിൽ സി പി എമ്മും സി പി ഐയും കേരള കോൺഗ്രസ് എമ്മുമാണ് മത്സര രംഗത്ത് സീറ്റുകൾ വീതം വെച്ചിട്ടുള്ളത്. 14 വാർഡുകളിലായിട്ട് 26 പുരുഷന്മാർ മത്സരിക്കുന്നുണ്ട്. 20 സ്ത്രീകൾ ജനവിധി ഇത്തവണ തേടുന്നുണ്ട്. അതുപോലെ തന്നെ മുൻകാലങ്ങൾ വ്യത്യസ്തമായി ജനറൽ വാർഡുകളിൽ സ്ത്രീകൾ മത്സരിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകതയുണ്ട്. 2 വാർഡുകളിൽ നേർക്കുനേറുള്ള മത്സരത്തിന് വേദി ഒരുങ്ങുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ 6 വാർഡായിട്ടുള്ള പാലക്കാട്ടുമലയിലാണ് 1 മുഖാമുഖ മത്സരം. മറ്റൊന്ന് പഞ്ചായത്തിൻ്റെ കുരുനാട് ഭാഗത്തുള്ള ചെറുവള്ളിക്കാവ് ഭാഗത്തെ വാർഡാണ്, 12 വാർഡാണുള്ളത്. വനിതാ വാർഡുകളാണ് എന്നുള്ളത് മത്സര വീര്യം ശക്തമാകുന്നത് എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. വനിതാ വാർഡുകളിലാണ് നേർക്കുനേരം മത്സരം നടക്കുക. മറ്റൊരിടത്തും നേർക്കുനേരം മത്സരം ഇല്ല എന്നുള്ളതാണ്. പാലക്കാട്ടുമലയിലെ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള, ഒപ്പം മുൻപ് പഞ്ചായത്ത് അംഗമായിട്ടുള്ള, സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറൊക്കെ ആയിട്ടുള്ള നിർമ്മല ദിവാകരനാണ് എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി. ഇവിടെ മഞ്ജു ജിമ്മി കൈമളേട്ടാണ് നിർമ്മല ദിവാകരനെതിരെ മത്സരിക്കുന്നത്. ഈ രണ്ട് വനിതാ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ എങ്ങോട്ട് വിജയം വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. 12 വാർഡിലും ഒരു മുൻ പഞ്ചായത്ത് അംഗമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. മുൻപ് പഴയ യു ഡി എഫ് സംവിധാനത്തിൽ ജനപ്രതിനിധിയായിരുന്നു. ഇവിടെ മഞ്ജുഷയാണ് ലിസി ജോയ് എന്ന മുൻ പഞ്ചായത്ത് അംഗത്തെ നേരിടുന്നത്. ഒപ്പം 13-3 എന്നിങ്ങനെയുള്ള 2 വാർഡുകളിൽ 5 വീതം സ്ഥാനാർത്ഥികളുടെ ശക്തമായ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. 3 വാർഡിൽ അലക്സാണ്ടർ, പ്രവീൺ മാത്യു, ഷിൻസ്, സാബു ആനശേരി, സിറിയക്ക് എന്നിങ്ങനെയുള്ളവരാണ് മത്സരിക്കുക. സിറിയക്ക് മുൻപ് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ആളാണ്. ഒപ്പം ഇവിടെ 5 പേരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ മത്സരത്തിൻ്റെ വീര്യം എത്രമാത്രം ശക്തമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ 13 വാർഡിൽ അനന്തു എസ് നായർ, തുളസിദാസ്, ബെന്നി സെബാസ്റ്റ്യൻ, രതീഷ് ഇളക്കാട്, എ ജെ സാബു എന്നിവർ മത്സരിക്കുന്നു. തുളസിദാസ് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ്. വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. 1 വാർഡിൽ 3 സ്ഥാനാർത്ഥികളാണുള്ളത്. വനിതാ സംവരണമാണ് 1 വാർഡ്. ജാൻസി ടോജോ ചെമ്പനാമ്പലത്തിൽ, ബീന ജോസ്, മോളി തോമസ് വാഴപ്പറമ്പിൽ എന്നിവരാണ് 1 വാർഡിൽ മത്സരിക്കുക. 2 വാർഡിൽ കുട്ടപ്പൻ, എൻ കുമാരി, എ എൻ രതീഷ്, എം എൻ സന്തോഷ് കുമാർ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. 3 വാർഡിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൊണ്ട് തന്നെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അലക്സാണ്ടർ, പ്രവീൺ മാത്യു, ഷിൻസ്, സാബു ആനശേരി, സിറിയക്ക് എന്നിവരാണ് ഇവിടെ മത്സരിക്കുക. 4 വാർഡിൽ ജനവിധി തേടുന്നവരിൽ പ്രധാനിയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ. ഒപ്പം ശ്യാം രാജും ഷണ്ണിയും ഇവിടെ മത്സരിക്കുന്നുണ്ട്. 5 വാർഡിൽ കെ ആർ പവിത്ര, പ്രസീത, ലതാ സന്തോഷ് എന്നിവർ മത്സരിക്കുന്നു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് പ്രസീത എന്നുള്ളത് പ്രത്യേകതയാണ്. 6 വാർഡ് മുമ്പ് പറഞ്ഞിരുന്നു, മുഖാമുഖമുള്ള മത്സരം നടക്കുന്നു. നിർമ്മലാ ദിവാകരനും മഞ്ജു ജിമ്മി കൈമളേറ്റുമാണ് ഇവിടെ മത്സരിക്കുന്നത്. 7 വാർഡിൽ ഉഷ, ദീപ്തി അല്ലെങ്കിൽ കവിത കണ്ണൻ, റെജീന സെബാസ്റ്റ്യൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. 8 വാർഡിൽ ഇന്ദു സതീഷ്, പി ആർ ചൈതന്യ, മോളി ജോയി കന്നുതൊട്ടി, ലിസി ജോർജ് പൊന്നുവരിക്കീൽ എന്നിവരുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർഡാണിത് എന്ന് പറയേണ്ടിയിരിക്കുകയാണ്. 9 വാർഡിൽ എൽ സി ഈഴക്കുന്നൽ, ബിജി വിനോദ്, സലിമോള് തോട്ടപ്പനാൽ എന്നിങ്ങനെയാണ് 3 സ്ത്രീകളാണ് ഇവിടെ മത്സരിക്കുക. വനിതാ സംവരണ വാർഡാണ് 9. 10 വാർഡിൽ ബെനറ്റ് പി മാത്യു, കെ വി മാത്യു, പി കെ ഷാജി എന്നിവർ ജനവിധി തേടുന്നു. 11 വാർഡിൽ അശോക് കുമാർ അല്ലെങ്കിൽ മണിക്കുട്ടൻ കെട്ടുപള്ളിയൽ
ജോസഫ് ജോസഫ് സന്തോഷ് സി മേനാച്ചേരിൽ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. 12-ാം വാർഡിൽ മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു മുഖാമുഖം മത്സരമാണ്. മഞ്ജുഷയും ലിസി ജോയി ഇടയത്തും മത്സരിക്കുന്നു. 13-ാം വാർഡിലും സ്ഥാനാർത്ഥികളുടെ എണ്ണം ക്രമപ്പെടുത്തി നമ്മൾ മുൻകൂട്ടി തന്നെ പറഞ്ഞത്. 5 പേരാണ്: അനന്തു എസ് നായർ, തുളസിദാസ്, ബെന്നി സെബാസ്റ്റ്യൻ, രതീഷ് ഇളക്കാട്, എ ജെ സാബു എന്നിവരാണുള്ളത്. അവസാനത്തെ വാർഡ് അല്ലെങ്കിൽ 14-ാമത്തെ വാർഡ് എന്ന് പറയുന്നത് ജോസ് തോമസ് വട്ടംകുടിയിൽ, രാജൻ, സാബു തെങ്ങമ്പള്ളി എന്നിവരാണ് മത്സരിക്കുന്നത്. സാബു തെങ്ങമ്പള്ളി മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആൻസമ്മ സാബുവിൻ്റെ ഭർത്താവാണ്, ഒപ്പം മുൻപ് പഞ്ചായത്ത് മെമ്പറായിരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. മരങ്ങാട്ടുപള്ളിയെ സംബന്ധിച്ച് അത്യന്തം ആവേശകരമായ മത്സരമാണ് നടക്കുന്നത്. മത്സരത്തിൻ്റെ വിശേഷങ്ങൾ തുടർന്നുണ്ടാകും. കുറവനങ്ങാട് വാർത്ത നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.